ஊறிவிட்டுவாமி
മക്കളെ പേടിക്കണ്ട, നീലി പോയി. നാട്ടില് നടക്കുന്നതൊന്നും ചാത്തൻ അറിയണില്ലാന്നുണ്ടോ? കഴിഞ്ഞ രാത്രിയില് പല ഗുണ ഉള്ളൊരു പുരുഷനു മന്മകളെ പ്രതിപാദി
അമ്മ എവിടെയാ? പെറ്റ നാടിനെ വിദേശികൾ കൊറ്റിക്കൊടുത്തതിന്. കൂടപ്പറപ്പുകളെ കൂലിപ്പട്ടാളമാക്കിയതിന്. ചാളയിൽ ഒരു കീറപ്പായ ഉണ്ട്, അതെടുത്തോ.
മ്രാട്ടിയെ കുറിച്ച് ഓർത്തിരുന്ന് നേരം പോയ അറിഞ്ഞില്ല. വെള്ളം അനത്തി തൊണ്ട നനയ്ക്കണം, കിഴങ്ങ് കൂട്ടിന്ന് വയറ് നിറയ്ക്കണം. ചെറുമക്കുടിക്ക് അയിത്തമുള്ളതുകൊണ്ടും ഏന് പെണ്ണില്ലാത്തോണ്ടും മ്രാക്കന്മാർ ഇവിടെ വരൂല. അന്തിക്ക് ഞാൻ തിരിച്ചു വരുമ്പരെ തനിയെ കാത്തോണം. പേടിക്കണ്ട പൊന്നി, പകല് തൊടൂല, ഹൈത്തോണ്ട്. ചാളയില് വെച്ച് കാവൽ ചാളയിലോ? കാവൽ ചാളയില്.
കട്ടോ മന്ത്രാവതി ഒഴിപ്പിച്ചു വിട്ട്. ഭാഗ്യായി രണ്ട് കാളകൾ കഴിഞ്ഞ പണി അവൻ ഒറ്റയ്ക്ക് ചെയ്യും. ചട്ട അതൊരു നഷ്ടായന. കേമനാവൻ മുഖം വലിക്കുമ്പോ ഇവൻ നിന്ന് കിടക്കും. തളർത്തയില്ലാത്തൊരു ജന്തു അവൻ. അവൻ ഇവനെക്കാളും ചെറുപ്പം അല്ലയോ തിരുമേനി? പോരാത്തതിന് പെണ്ണും പിടക്കോടി ഒന്നും ഇല്ലേ താനും. അത് നമുക്കൊരു നഷ്ടായി. പൊക്ക നിന്റെ മോളെ വിടറ. ആ തെറിച്ച അടി.
എന്തെങ്കിലും ആയിക്കോട്ടെ. മൈന പൊക്കന്റെ മോള്. ചാത്തൻ എവിടെ? ചാത്തൻ ഇപ്പോ താഴ്ത്തി വയ്ക്കട അങ്ങോട്ടല്ല. പിടിക്കാൻ കൊടുക്കട ആരി കേറ്റം കൊട്ട് കൊണ്ട് പിടിക്ക. എന്താ നിനക്ക് ആലോചിക്കാൻ? എന്താ പൊടിക്കി? അവനോട് പുറത്ത് മാപ്പാക്കണം. മൃഗമായി ജനിച്ച നിന്റെ മോന് എന്ത് കുന്ത ആലോചിച്ചു കൂട്ടണേ? ആലോചിക്കാൻ സ്വപ്നങ്ങളുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാ. നീചജാതികളെ സ്വപ്നം കാണാനും ചിന്തിക്കാനൊക്കെ തുടങ്ങിയാല് കേമായി പണിയെടുക്കുക. കുംഭ നടക്കാനുള്ള വകയൊക്കെ ഞങ്ങൾ സ്വർണ്ണ ജാതിക്കാരിൽ തരും. മനസ്സിലായോ? പഞ്ചപുച്ഛം അടക്കി നിന്ന് പറയുന്നത് അങ്ങോട്ട് അനുസരിക്ക. എന്നാലേ ജീവിക്കാം, അല്ലേലേ പെട്ടെന്ന് മണ്ണിനടിയിലോട്ടങ്ങ് പോവും. ചിന്തിച്ചു കൂട്ടിയ പരിഷ്കാരികള് കലികാലത്തിന് കൊണ്ടുവന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിനയായില്ലേ? കൊടുക്കി ചീല കൊണ്ട് മാറുമറത്തപ്പോ എന്ത് നേട്ടാ ഉണ്ടായത്? ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങൾ പ്രായമായവരും മറക്കോ, പക്ഷേ ചെറുപ്പക്കാരെ പിള്ളേരോട് പറയണം വെറുതെ മെനക്കെട്ട് ഈ പണിക്ക് പോകരുതെന്ന്. മനസ്സിലായോ? ജന്മിമാർക്ക് ആസ്വദിക്കാനും സുഖസൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ദൈവം നീചജാതികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അറിയോ നിനക്ക്? മാറിയിരിക്കുക നീചജാതികള്. അത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്. മനുഷ്യജാതി എന്നല്ലാതെ മറ്റൊരു ജാതി ഉണ്ടോ? അബലയായ സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളത് പുരുഷധർമ്മത്തിന്റെ ഭാഗമാണ്. എന്തേ ചാത്തനൊന്നും പറയാത്തേ? മണ്ണി പൊന്ന് വിളയിക്കാനല്ലാതെ ഏനി വേറൊന്നും അറിയില്ല അമ്പരാട്ടി. അത് പോരാ ചാത്ത, ഈ ചാളയിലെത്തുന്നത് വരെ ഉണ്ണുന്നതും ഉറങ്ങുന്നതുമാണ് ജീവിതമെന്ന് ഞാൻ കരുതി. മുഹമ്മദീയരുടെ ക്രൂരമായ മതപരിവർത്തനങ്ങൾക്കിടയിൽ ചാരിത്രം സംരക്ഷിക്കാൻ ഓടിയ ഞാൻ ഇവിടെത്തി. മുഹമ്മദീയരില്ലായിരുന്നെങ്കിൽ ഈ സത്യം അറിയാതെ ഞാനും മണ്ണടിഞ്ഞേനെ. എന്ത് സത്യം? ഞാനുണ്ടത് ആരുടെ അധ്വാനത്തിന്റെ ഫലമാണെന്ന്, പാടത്ത് വിളഞ്ഞതൊക്കെയും ആരുടെ വിയർപ്പാണെന്ന്, അകത്തളങ്ങളിൽ അടച്ചിടുകയല്ലാതെ ജീവിതം എന്തെന്ന് സവർണ മേധാവിത്വം സ്ത്രീകളെ പഠിപ്പിച്ചില്ല ചാത്ത. ഈ ചാളെ കഴിഞ്ഞ ശരിയാവൂല. ഇമ്പ്രാട്ടി പോണം. എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് കഴിയണം. ഞാനിവിടെ നിൽക്കണത് ചാത്തന് ഇഷ്ടമല്ല. ഇമ്പ്രാട്ടി പോണം. ഈ ചാള വിട്ട് ഞാൻ പോണെങ്കിൽ അത് മണ്ണിലോട്ട് മാത്രമായിരിക്കും.
വിളിപ്പിച്ച എന്തിനാ പറ? എടപ്പോക്ക, ഇന്നലെ രാത്രിയിൽ ഈ കാന്താരി എവിടെയായിരുന്നു? ചെറുമക്കുടിയിലോ അതോ കാവൽച്ചാളയിലോ? എന്റെ കൂടെ കാവൽച്ചാളയിലാ പറ. അതെന്താണ് എപ്പോഴും പൊക്കണം കെട്ടി നടക്കുന്ന പോലെ ഇവിടെ കൂടെ കൂടി നടക്കുന്നത്? തള്ളയില്ലാത്ത പിള്ളയല്ലേ അമ്പ്ര. അതുകൊണ്ടാണ് വിഡ്ഢി ഞാൻ പറയണേ, ഇനി മുതല് അവള് ചെറുമക്കുടി കഴിഞ്ഞാ മതി. അത് പറ്റൂല അമ്പ്ര. എന്തേ, തലയും മേലെയും വളരണ പ്രായമല്ലേ അമ്പ്ര? എന്തേലും ഏനക്കല് പറ്റിയാല്. പൊക്കന്റെ പിന്നാലെ നടന്ന് വെറുതെ നിന്റെ പ്രായം തൊലക്കല്ലേടി. അങ്ങനെ പറഞ്ഞു കൊടു നായരേ. പാവം പെണ്ണ്. ആ ചീലി ചരലോട്ട് കെട്ടിട്ടോ, തുള്ളി ചാടടി. എരിമേനി പറഞ്ഞ കേട്ടില്ലെന്നുണ്ടോ? അതനുസരിക്കപ്പോ എന്താ കാണണ്ടേ? അല്ല, അതിപ്പോ കുട്ടി അഴിച്ച സ്ഥിതിക്കൊന്ന് കണ്ടേച്ച്. എന്താ നിങ്ങക്ക് ഇപ്പൊ എന്താ കാണണ്ടേന്ന്? അറയിലേക്ക് വരിക. എന്താ? ഒരു കാര്യം പറയാനുണ്ട്. അതെ, എന്റെ കല്യാണി നടുവിന് തീരെ സുഖമില്ല. ആ നാണുവന്റെ ഒന്ന് തിരുമാന്ന് പറഞ്ഞിട്ട് ഒട്ട് കാണുന്നില്ല. നിക്കിയ പ്രായമായ പെണ്ണിനെ ജന്മിമാർക്ക് മുന്നിൽ കെട്ടി എഴുന്നള്ളിക്കുന്നു, നാണമുണ്ടോ നിനക്ക്? മാളികയ്ക്കുള്ളിലെ അന്തർജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്തെന്ന് നിങ്ങൾക്കറിയില്ല. മേലിവളെ കൊണ്ട് ഈ മുറ്റത്തേക്ക് വരരുത്, അയാളുടെ കണ്ണിലിവളെ കാണുകയും ചെയ്യരുത്. പൊയ്ക്കൊള്ളു. എന്നിട്ട് നീ എന്നെ കുറിച്ച് പറഞ്ഞു? മൈന നെറിയുള്ളോളാ, ഇമ്പരാട്ടി അന്ന് എന്നോട് എന്താ പറഞ്ഞേ? നമ്മള് തമ്മിൽ കണ്ട കാര്യം ചാത്തം പോലും അറിയരുതെന്നല്ലേ? നിനക്കറിയില്ല എന്റെ സ്ഥിതി. ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവളാ ഞാൻ. ഇപ്പൊ എന്റെ ബന്ധുവും രക്ഷകനും എല്ലാം ചാത്തനാണ്. നീ എന്റെ മനസ്സറിയുന്ന കൂട്ടുകാരിയും. നിനക്കിത് എന്തു പറ്റി? എന്തിനാ പരിഭ്രമിക്കണേ? ഇമ്പ്രാട്ടിക്ക് അടിയങ്ങളെ ചെറുമേ തൊടാമോ? ഇമ്പ്രാട്ടി തൊട്ടാലെന്താ കുഴപ്പം? സാവിത്രി മൈനെ തൊട്ടാല് ലോകം അവസാനിക്കുമെങ്കി അവസാനിക്കട്ടെ, സൂര്യൻ ഉദിക്കാതിരിക്കുമെങ്കി ഉദിക്കണ്ട. മനസ്സുണ്ടെങ്കിലേ ആർക്കും ആരെയും തൊടാം. ദാ ഇതുപോലെ നിൽക്കുകയും ചെയ്യാം. ഇതൊരു മനുഷ്യ സ്ത്രീയല്ലേ, ഞങ്ങൾക്ക് തമ്മിൽ എന്തായിത്തം? സ്നേഹമാണ് ജാതി, സ്നേഹമാണ് മതം. ജാതി പിശാചിനെ മാറ്റി നിർത്തിയാല് ആർക്കും ആരെയും തൊടാം. നാല് അമ്പ്രാട്ടി, നാട്ടടപ്പ് മാറ്റാൻ പറ്റുമോ? പറ്റണം. തല ചായ്ക്കാൻ നിന്റെ കൂരയിൽ ഇടം തന്നു, നിന്റെ പനമ്പായ തന്നു. മനസ്സ് തുറക്കാൻ മൈനെ തന്നു. നിങ്ങളാണ് എന്റെ ബന്ധുക്കൾ, നിങ്ങളെ തൊടാന്ന് എന്റെ മനസ്സ് പറയണു.
പുതിയ പ്രഭാതം പുതിയ പ്രകാശം ചിറകുകൾ വീശുന്നു അതിലെ ചേതന സുമചാരുതൻ പടവുകളേറുന്നു വർണ്ണം ചാർത്തുന്നു പുതിയ പ്രഭാതം പുതിയ പ്രകാശം ചിറകുകൾ വീശുന്നു പ്രകാശം ചിറകുകൾ വീശുന്നു ചിറകുകൾ വീശുന്നു അതിലെ ചേതന സുമചാരുതൻ പടവുകളേറുന്നു വർണ്ണം ചാർത്തുന്നു മുറാട്ടിക്ക് ഒന്നും പിടിക്കൂല ഇവിടെ വരുവോളം ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല ചാത്ത എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയണതാ ഒരിക്കലും അല്ല സത്യം എന്തു പറ്റി ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അടി എന്റെ ചങ്ക് പൊട്ടിപ്പോവും അടിയിലിപ്പോ വരാം
എന്റെ ചാളയില് ഞാനൊരു അമ്പ്രാട്ടിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ചാളയില് ഏനൊരു ഇമ്രാട്ടിക്കുട്ടിയെ. എന്റെ ചാളയില് ഏനൊരു ഇമ്രാട്ടിയെ ഒളിപ്പിച്ചു വച്ചേക്കണുണ്ടേ. ചെവി അറിയുവാ, നീ ഒരു ചെവി അറിഞ്ഞാലേ. പണി ചെയ്യണ കയ്യാത് വെറും ചതയല്ല.
ഞാനൊന്നും കണ്ടില്ല, കാവല. പൊക്കിതറിയണ്ട. ഭാഗ്യം പൊക്കനിതറിയണ്ട. അമ്മ, ഭാഗ്യം ആരും ഇതറിയണ്ട. വരിക. പറഞ്ഞു കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാവൻ. നിന്റെ വീട്ടിൽ അബദ്ധം പറ്റാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അതെ. തമ്പുരാൻ പറഞ്ഞത് വല്ലത് മനസ്സിലായടാ? നിന്റെ മോളുടെ പുറകെയുള്ള അവന്റെ നടത്തം ഇന്നത്തോടെ നിർത്തിക്കോണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യാം. വടക്കിനെ പുറത്തു നിന്ന് വല്ല വെള്ളമോ മറ്റോ വാങ്ങി കുടിച്ചിട്ട് പോക്കോ. തേണ്ടികള്. ദേശാഭിമാനികളും സ്വാതന്ത്ര്യദാഹികളുമായ മുഹമ്മദീയരിൽ പലരും വെള്ളക്കാരന്റെ തോക്കിനിരയായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ച് കലാപത്തെ അടിച്ചമർത്തി. തെക്കേ മലയാം ജില്ല ശാന്തമാണ്. വിവരങ്ങൾ അറിഞ്ഞോ? പട്ടാളം തോക്കുമൊക്കെ ഏറനാട് വിട്ട് പോയി എമ്പ്രാട്ടി. ബഹളം തീർന്നു. ഇപ്പൊ ശാന്താണ്. എന്റെ അച്ഛൻ തിരുമേനി. അവര് കൊന്നു. കൂല കത്തിപ്പോയ മാളിക പ്രേതം കണക്കിന് വെടിച്ചു കീറിപ്പോണ്ട്. എമ്പ്രാട്ടിമാര് പലരും പറുതയിട്ട് നടക്കാണ്. ഒരു വാർത്തയുണ്ട്. കുറച്ചൊക്കെ വട്ടത്തൊപ്പിയും താടിയും മീശയും വെച്ച് മുഹമ്മദിയനായി.
രാമൻ നമ്പൂതിരി പേരുമായി കാസിം നൈപ്പ പേര്. അതെ, ജനിച്ചാല് ബ്രാഹ്മണ കുലത്തില് ജനിക്കണം. ഇത് കണ്ടോ, ബ്രാഹ്മണ്യത്വത്തിന്റെ ഈ പൂണൂല് കണ്ടാല് നികൃഷ്ട ജന്മങ്ങള് അകന്ന് നിക്കും, മറ്റ് ജാതികളൊക്കെ ഓച്ചാനിച്ച് നിക്കും. നമ്പൂരിയാര് അഞ്ചു നേരം നിസ്കരിക്കണ മുഹമ്മദീനായിരുന്നു. കൊച്ചമ്പരനായ ഞാൻ വളർന്ന് വല്യമ്പരാനാകും, സാവിത്രി വല്യമ്പരാട്ടിയാകും. അവളിതെവിടെ പോയി? കാറൊഴിഞ്ഞങ്ങു പോയടി കത്തമെതിയടി വൈങ്കിളി, മഴക്കാറൊഴിഞ്ഞങ്ങു പോയടി. ചേറ്റുനീരിൻ മണ്ണിതിൽ പുതുകാലമോ വരവായിതാ, ചേറ്റുനീരിൻ മണ്ണിതിൽ പുതുകാലമോ വരവായിതാ. കത്തമെതിയടി വൈങ്കിളി, മഴക്കാറൊഴിഞ്ഞങ്ങു പോയടി. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നേറ്റു പാടാൻ നേരമായി, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നേറ്റു പാടാൻ നേരമായി. വയലു നിറയെ അറിവു വിളയും കതിരു കൊയ്യാൻ ഇതിലെ വരുമീ, നേരുപാകിയ ഭൂവിതിൽ ഉയരാണു നാമതറിഞ്ഞിരി. വേല ചെയ്യും ഏലയെല്ലാം പൊരുതി നേടിടാ, തമ്പിരാന്റെ കോട്ടയാകെ ചിതറി മാറുകയാ. കത്തമെതിയടി വൈങ്കിളീ,
മഴക്കാറൊഴിഞ്ഞങ്ങു പോയടി. പെൺമയിവിടെ പെരുമയാകും, പുതുവസന്തമി തരികയാകും, നാളുണർന്നതു കണ്ടിടാം, നിലന്തോളുരുമ്മിയൊരുക്കിടാം, മാനവൻ ഒരു ജാതി എന്നൊരു നീതി കേട്ടിതാ. കോലകത്തെ കോമരങ്ങൾ ഇടറി വീഴുക, കട്ടമെതിയടി വൈങ്കിളി മഴക്കാറൊഴിഞ്ഞങ്ങു പോയടി. ചേറ്റുനീരിൻ മണ്ണിതിൽ പുതുകാലമോ വരവായിതാ, ചേറ്റുനീരിൻ മണ്ണിതിൽ പുതുകാലമോ വരവായിതാ. മൈനയെ കണ്ടില്ലാന്ന് ഇമ്പരാട്ടി പറഞ്ഞു. നിന്റെ ചാളെ പോയിരുന്നു, അവിടെയും കണ്ടില്ല. അവളെവിടെ? ഒക്ക എന്ത് പറ്റി? നീ ഇനി എന്റെ ചാളയിൽ വരരുത്. നിന്റെ കുട്ടി നിന്റെ ചാളയിലും വരില്ല. ചുള്ളി വടക്കാൻ പോയാ. അപ്പ എവിടെ? അപ്പ ചാളയുണ്ട്. ആപോ
ഒറ്റക്ക് തിന്നാതി അയാൾക്ക് ബാക്കിയുള്ളതിനെ പറ്റി ഒരു വിചാരവും ഇല്ല. എന്റെ ചാള വിട്ട പിന്നെ ഈ ചാള വരെ മാത്രമേ അവള് വരൂ. പോയി നിനക്കറിയില്ല Yeah.
പ്രാന്താ പിടിച്ച് മാറ്റവനെ
പക്ഷെ മുഹമ്മദിയെ അറിയുന്ന ബ്രാഹ്മണ യുവതിയല്ല ഞാൻ. ഞാനൊരു ചെറുമിയാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈതക്കാരി. അതൊരു ചെറുമനാ. ചെറുമൻ മനുഷ്യനല്ലാന്നുണ്ടോ? സത്യം എന്താണെന്ന് ചെറുമർക്കറിയാം. ജാതിയെ ഭയന്ന് വാ മൂടി കെട്ടിയിരിക്കുകയാണ് ഇവർ. ഒരിക്കൽ അന്തർജനോ ആയിരുന്നു, ഇന്ന് ഞാൻ ചെറുമിയാണ്, സാവിത്രി. തമ്പിരാന്റെ കോട്ടയാകെ ചിതറി മാറുകയാരിതിൽ മനുജനായി ഉയരുവാൻ സമയമായി പുതിയ സൂര്യനിധി വിട നിറയുകയാ. ഇനി മുതൽ നീ എന്നെ അങ്ങനെ വിളിക്കരുത്, സാവിത്രി എന്ന് വിളിക്കണം. അത് പറ്റൂല അമ്പുരാട്ടി, നാവ് വഴങ്ങൂല. വഴങ്ങണം, കാലം മാറുകയാണ്. ചെറുമനും നമ്പൂതിരിയും ഒരു കൂരയ്ക്കുള്ളിൽ, ജാതിപിശാചന് മരിക്കേ നിവർത്തിയുള്ളൂ. മുഹമ്മദിയരില്ലായിരുന്നെങ്കിൽ ഈ സത്യം അറിയാതെ ഞാനും മണ്ണടിഞ്ഞേനെ. എന്ത് സത്യം? ഞാനുണ്ടത് ആരുടെ അധ്വാനത്തിന്റെ ഫലമാണെന്ന്, പാടത്ത് വിളഞ്ഞതൊക്കെയും ആരുടെ വിയർപ്പാണെന്ന്. ഞാനിവിടെ വന്നിട്ട് ഒരുപാട് നാളായി, എനിക്ക് മാറിയെടുക്കാനൊരു തുണിയില്ല. ഒരു തുണി വാങ്ങിത്തരുമോ നീ?
എന്താത്? മാറി ഉടുക്കാനുള്ള തുണി, പിന്നെ ഒരാമ്പപ്പൂവ്. ചാത്തൻ ആ നീർച്ചാലിന് മുങ്ങി വന്ന് ഇതൊന്ന് എനിക്ക് എടുത്തു തന്നൂടെ? അയ്യോ ഉമ്പ്രാട്ടി, ഏനിറങ്ങി മുങ്ങിയാല് വെള്ളത്തിന്റെ സുത്തം പോവും. ഉമ്പ്രാട്ടി വന്നേ പിന്നെ ഏൻ അവിടുന്ന് വെള്ളം എടുത്തിട്ടില്ല. ഞാൻ വരുന്നതിന് മുൻപ് ചാത്തന് സ്വന്തമായിരുന്നില്ലേ അവിടം? എന്റെ ഒരു ആഗ്രഹമാണ്, ചാത്തൻ അതിൽ മുങ്ങി വന്നോളൂ. കത്തമെതിയടി പൈങ്കിളി മഴക്കാറൊഴിഞ്ഞങ്ങു പോയടി
മാറ്റുവിൻ ചട്ടങ്ങളെ എന്നേറ്റു പാടാൻ നേരമായി, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നേറ്റു പാടാൻ നേരമായി. ജനങ്ങൾ കുമാർദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പു നൽകുന്നു.